നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ അമ്മയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. എംടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്കും ഗോൾഡ് മെഡൽ വിന്നറുമായ ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ രാഷ്ട്രപതി അവാർഡ്, രാജ്യ പുരസ്കാര അവാർഡ് എന്നിവ ലഭിച്ച ഷിബിൻ ഉമ്മൻ സക്രിയായും അമ്മയുമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. എൻ്റെ അമ്മയിലേക്ക് സ്വാഗതം. നമസ്കാരം. അതെ, ഞാൻ ഒരു ജാപ്പനീസ് കമ്പനിയിൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് ഇപ്പം ജോലി കയറി. പൂനെയിലാണ് ഇപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ. ഫസ്റ്റ് റാങ്ക് ഫെലോ ആയിരുന്നല്ലോ. അപ്പം സ്റ്റഡീസിൽ എന്തെങ്കിലും പ്രത്യേക മെത്തേഡ്സ് യൂസ് ചെയ്ത് കാണും. അപ്പം അതെന്തൊക്കെയാണെന്ന് ഞങ്ങളോടൊന്ന് പറയാം. ഫസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ പ്രത്യേക മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സിൽ വ്യക്തമായി ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ പൊതുവെ അറ്റൻഡീവ് ആയിരുന്നു. അങ്ങനെ അറ്റൻഡൻസ് അധികം കളയാറില്ല. സ്ഥിരം ക്ലാസ്സിൽ കയറാനായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പഠിപ്പിക്കുന്നത് അന്നേരം തന്നെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് തിങ് അങ്ങനെ ആലോചിച്ച് പറയുകയാണെങ്കിൽ എഴുതി പഠിക്കുന്നൊരു ശീലം എപ്പോഴും പഠിക്കുന്നതിന് ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മൾ പ്രോബ്ലംസൊക്കെ ആണെങ്കിലും എഴുതി ചെയ്ത് നോക്കിയാൽ അത് കയ്യിലൂടെ തന്നെ തലയിൽ കയറുമെന്നാണ് അധ്യാപകർ കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ മെത്തേഡ്, സാധാരണ രീതിയിലുള്ള പഠിത്തമൊക്കെ തന്നെ ഉള്ളൂ, ബാക്കിയെല്ലാം ദൈവകൃപ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നതിൽ അത് ആ മേഖലയിലോട്ട് പോകുന്നതിൽ പ്രത്യേക താല്പര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതോ പേരൻസിൻ്റെ ഇഷ്ടം കൊണ്ടാണോ എടുത്തത്? അതോ കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഭാവിയിൽ വളർന്നു വരുമ്പോൾ നല്ലൊരു എഞ്ചിനീയറാണ്, അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടെയാണോ ഈ ഫീൽഡിലേക്ക് മെക്കാനിക്കൽ? അതെ, അങ്ങനെ പറയുകയാണെങ്കിൽ പേരൻസിൻ്റെ കമ്പൾഷൻ അല്ല അത് ഒന്നാമത്തെ കാര്യം. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് വളരെയധികം സാധ്യതയുള്ളൊരു എഞ്ചിനീയറിംഗ് മേഖലയാണ്. മെയിനായിട്ടും പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയ ഒരു കുട്ടിക്ക് അത് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഓപ്ഷൻസ് വേറൊരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനും അത്രയും കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മോറോവർ എന്ത് ഫീൽഡിലേക്കും ആ ഒരു 4 വർഷം കഴിഞ്ഞ് അവന് താല്പര്യം എന്താന്നു പിന്നുള്ള എന്ത് ഫീൽഡിലേക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പോകാൻ സാധിക്കും. കാര്യം ഏതൊരു ഇൻഡസ്ട്രി ആയാലും ഈവൻ IT ഫേംസ് ആണെങ്കിൽ പോലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എടുക്കുന്നുണ്ട്. എനിക്കും പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടിയാണ് IT ഫേമിൽ. ബട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ രീതിയിൽ തന്നെ നിൽക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അതിനായിട്ട് ശ്രമിച്ചു. ദൈവം അങ്ങനെ നമുക്കൊരു ജോലിയൊക്കെ തന്നു. സമൂഹത്തെ സേവിക്കണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ട്. ഞാൻ എൻ്റെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, എഞ്ചിനീയറിങ്ങിന് ഞാൻ പ്രോജക്റ്റ് ചെയ്തപ്പോൾ അത് ഒരു ബയോമെഡിക്കൽ, ഈ സർജിക്കൽ, ഈ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഹോസ്പിറ്റലുകളിൽ ഒരു സർജറി നടത്താനായിട്ട് ലാപ്രോസ്കോപ്പിക് അതുപോലുള്ള സർജറികൾ നടത്തുന്നതിന് സഹായകരമായ ഒരു എക്യുപ്മെൻ്റ് ആയിരുന്നു ചെയ്യുവാനായി ഉദ്ദേശിച്ച്. അത് കുറേയൊക്കെ നല്ലതായി ചെയ്യുവാൻ സാധിച്ചു. ഇനിയും ഭാവിയിലും അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകുകയാണെങ്കിൽ സമൂഹത്തിന് തീർച്ചയായിട്ടും എന്നാലാകുന്ന രീതിയിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുവാനായി തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമുണ്ട്. ഈ ഇത്രയും നല്ലൊരു ഉന്നത വിജയം ലഭിക്കുന്നതിൽ അമ്മയുടെ സ്വാധീനം കാണും, തീർച്ചയായിട്ടും അമ്മ നന്നായിട്ട് സ്വാധീനിച്ച് കാണും. അപ്പം എങ്ങനെയാണ് അമ്മ ഈ മകൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ അമ്മയുടെ സ്വാധീനം എന്തായിരുന്നു എന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. ഏതൊരു വ്യക്തിയുടെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച വിജയത്തിന് പിന്നിൽ എൻ്റെ കുടുംബം തന്നെയുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ കുഞ്ഞുനാൾ മുതലേ ഓരോ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോഴും പപ്പ പ്രാർത്ഥിച്ചു വിടുമായിരുന്നു, അമ്മ പ്രാർത്ഥിച്ചു വിടുമായിരുന്നു. ഓരോ പരീക്ഷകൾ, അത് LKGയിലെ പരീക്ഷ മുതൽ ഇവരുന്ന MTechൻ്റെ പരീക്ഷ വരെ ഞാൻ എഴുതുന്നതിന് മുമ്പേ ഫോണിൽ വിളിച്ചായാലും അല്ലെങ്കിൽ നേരിട്ടായാലും വീട്ടിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുകയാണെങ്കിൽ ഒത്തിരിയും കാര്യങ്ങൾ എന്നോട് പഠിക്കടാ അങ്ങനെയുള്ളൊരു രീതിയിലല്ലായിരുന്നു. ആവശ്യത്തിന് എല്ലാ കാര്യങ്ങൾക്കും സമയം തന്നിട്ടുണ്ട്. മറ്റനേകം പ്രസ്ഥാനങ്ങളിലും അനേകമനേകം കാര്യങ്ങളിലും ഇടപെടാനുള്ള സമയവും സാവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ വീട്ടിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള കൈത്താങ്ങലും സപ്പോർട്ടും വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൂടെ കൊണ്ടു നടക്കുക എന്നുള്ളതല്ല, ഓരോ കാര്യങ്ങൾക്കായിട്ട് വിടുക, പോയി ചെയ്തിട്ട് വരിക, അങ്ങനെയുള്ളൊരു പരിശീലനമായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അമ്മയെക്കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ ഒത്തിരിയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ 0 മാർക്ക് മേടിച്ചിട്ട് വാ, പക്ഷേ നീ കോപ്പി അടിച്ചിട്ട് വരരുത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കത് പാലിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷമായിട്ട് ഞാൻ പറയട്ടെ. എനിക്ക് അനേക അവസരങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു,
പക്ഷേ എങ്കിലും അമ്മയ്ക്ക് കൊടുത്ത ആ വാക്കിൻ്റെ പേരിൽ ഞാൻ കോപ്പി അടിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ പഠിക്കുവാനേ എനിക്ക് സാധിച്ചു. എൻജിനീയറിങ്ങിന് പഠിക്കാൻ പോകുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു എൻജിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി നേരിടുന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, അല്ലെ എന്തൊക്കെ ടെൻഡൻസികൾ, അതിൻ്റെയൊക്കെ മധ്യത്തിൽ പിന്നെ ബുദ്ധിമുട്ടുകളുമുണ്ട്. ഒറ്റയ്ക്കാവും ഒരു സ്ഥലത്താവും. ഞാൻ ദൂരെ ഊട്ടിയിലാണ് പഠിച്ചത്. അപ്പം ഒറ്റയ്ക്കാവുമ്പോഴൊക്കെ അമ്മ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ എന്നുമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും ഭവിക്കത്തില്ല. രണ്ടാമതായിട്ട് അമ്മ പറഞ്ഞത്, ദൈവം എല്ലാം നല്ലതിനായി ചെയ്യുന്നു. മൂന്നാമതായിട്ട് പറഞ്ഞത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അത് ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് ശക്തി തരുന്നു. അത് നിങ്ങളോട് ഓരോരുത്തർക്കും എനിക്ക് നൽകാനുള്ള മെസ്സേജ് അതാണ്. ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇത് മനസ്സിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്നും വിജയങ്ങളുണ്ടാകും. പ്രസിഡന്റ് അവാർഡ്, രാജ്യപുരസ്കാര അവാർഡ് ലഭിച്ചെന്ന ആളെന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മമ്മിയോടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായത് മോൻ നല്ലൊരു കലാകാരൻ കൂടിയാണെന്ന് പറഞ്ഞു. ഫ്ലൂട്ടിലെ സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഈ പഠനത്തിനും ഈ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നതിലും ഒക്കെ എപ്പോഴാണ് സമയം കണ്ടെത്തിയത്? സംഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഇപ്പോഴല്ലേ ആയത്. ചെറിയ പ്രായം മുതലേ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്നു. അതിപ്പം ഇപ്പോഴും ഉണ്ട് അത് തന്നെ. അപ്പോൾ അന്നേരം മുതലേ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. പപ്പ നല്ലൊരു പാട്ടുകാരനാണ്. അദ്ദേഹം മർത്തോമ സഭയിലെ പാട്ടക്കാരനാണ്. DSMNC ഡയറക്ടറായിരുന്നു സ്കറിയ എബ്രഹാമച്ചൻ. അമ്മ CSI സഭയിലായിരുന്നു. അമ്മ അവിടുത്തെ ഖൊയറിലൊക്കെ ആക്റ്റീവ് മെമ്പറാണ്. ഇവരിൽ നിന്നൊക്കെ ലഭിച്ച സംഗീത പാരമ്പര്യമാണ്. അതങ്ങനെ വളർത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷമാണ്. അങ്ങനെ ഇതെല്ലാം ദൈവദാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാം അങ്ങനെ ഒരു പ്രാക്ടീസിലൂടെ ലഭിച്ചതാണ്. ഞാൻ സ്കൗട്ട് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു, NCCയിലുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ നമുക്ക് നേടിയെടുക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ സമൂഹത്തോട് പറയുന്നത് ഇങ്ങനെയുള്ള നല്ല നല്ല പ്രസ്ഥാനങ്ങൾ, സ്കൗട്ട്, NCC, NSS ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുട്ടികളെ വിടണം. പഠിത്തം മാത്രമല്ല ജീവിതം, സാമൂഹ്യ സേവനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. സ്കൗട്ട് എന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു. ആക്ച്വലി ഒരു സ്ഥലത്ത് തന്നെ പോകാനും ജീവിക്കാനും അതിനകത്തൊക്കെ ഒരു മാപ്പ് തന്നിട്ട് ഏതോ ഒരു നാട്ടിൽ ഹൈക്ക് എന്നും പറഞ്ഞു വിടും. നമ്മൾ തന്നെ സ്ഥലങ്ങളും ലാൻഡ്മാർക്കും ഒക്കെ കണ്ടുപിടിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള കഴിവുകൾ നേടിയതിൻ്റെ പ്രയോജനം ഇന്ന് ഞാൻ അനുഭവിക്കുന്നു. ഓരോ സ്ഥലങ്ങളിൽ തന്നെ പോകുവാനും ഓരോരുത്തരുമായിട്ട് ഇടപെടുവാനും ഒക്കെ സഹായിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ലഭിച്ച പരിശീലനങ്ങളാണ്. അത് ശരിക്കും പറഞ്ഞാൽ എങ്ങും പോയി അങ്ങനെ പഠിച്ചൊന്നുമില്ല. ഞാൻ തബല കുറച്ചു കാലം സഭയുടെ ഒരു സംഗീത വിഭാഗം, ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, തബല അവിടെ പഠിച്ചിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു സംഗീത പാരമ്പര്യം, ഫ്ലൂട്ടൊക്കെ തന്നെ പഠിച്ചെടുത്താണ്. ഫ്ലൂട്ട്, ഗിറ്റാറ് എല്ലാം തന്നെ ഒരു ശ്രമത്തിന് ഫലമായിട്ട് അത്യാവശ്യം വായിക്കും. ബുക്സ് ഇപ്പം നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലത്ത് പഠിക്കാന്ന് പറഞ്ഞാൽ ഒരുപാടുമല്ലോ. യൂട്യൂബോ നെറ്റ് എടുത്താൽ എല്ലാത്തിനും ട്യൂട്ടേഴ്സാണ്. നമ്മളെ അങ്ങനെ പഠിപ്പിച്ചു തരും. അങ്ങനെയുള്ളൊരു സൗകര്യമുള്ളതാണ്. ഇപ്പം താല്പര്യം വേണമെന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് എന്തും പഠിച്ചെടുക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പം ഈ പഠനത്തിലാണെങ്കിലും വളർച്ചയിലും മാതാപിതാക്കളുടെ സ്വാധീനം വളരെയധികമുണ്ട്. എന്നാലും ഈ ലെവലിലൊക്കെ മക്കൾ എത്തിക്കഴിയുമ്പോൾ പലപ്പോഴും അവർ അവഗണിക്കപ്പെടുന്നതായിട്ടാണ് തന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജോബിൻ്റെ പിന്നെ പല പല ബിസിയാണ് ഇപ്പം എല്ലാവരും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ ഒരു മകനെന്ന നിലയിൽ എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക? ശരിക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സജഷൻ ആണെങ്കിൽ, ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കുമെന്ന് നമ്മൾ സമ്മതിക്കരുത്. അവർ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും നമുക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചത്. നമ്മളെ പഠിപ്പിച്ചു, നമ്മളെ ഒരു നിലയിലാക്കി. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് കുറച്ച് കാലം വെളിയിൽ പോയി ജോലി ചെയ്യുക, എക്സ്പീരിയൻസ് ഒക്കെ നേടിയെടുക്കുക. അതിനുശേഷം എനിക്കിപ്പോൾ MTech ഡിഗ്രി ഉണ്ടല്ലോ, എനിക്ക് വരാം, തിരിച്ചു വരാം, ഇവിടെ ഒരു കോളേജിൽ അധ്യാപകനായിട്ട് പഠിപ്പിക്കാം, എൻ്റെ മാതാപിതാക്കളോട് കൂടെ നിന്ന് എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ആ രീതിയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
നമുക്ക് കഴിയുന്നതും തിരക്കുണ്ട്, എല്ലാവർക്കും തിരക്കുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ജോലി വേണ്ട വേണ്ടെന്ന് വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഒരിക്കലും അതിൻ്റെ ആ തിരക്കിനിടയിലൊക്കെ അവരെ വിളിക്കുക, ഒരു കോളായാലും മതി, അവരതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം, അവരെ കെയർ ചെയ്യുക. അത്രയൊക്കെ എനിക്കിപ്പോൾ പറയാനായി സാധിക്കുന്നുള്ളൂ. അവരെ വേദനിക്കുവാൻ നമ്മളൊരിക്കലും അനുവദിക്കരുത്. ഗിറ്റാറ് വായിക്കൂ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫ്ലൂട്ട്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം. സ്കൂൾ ടൈം ഇപ്പം തിരക്ക് പിടിച്ച സമയമാണല്ലോ, എക്സാം ടൈം. അപ്പം ഇവിടെ അടുത്താണോ? അടുത്തല്ല, ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്യണം സ്കൂളിൽ ചെല്ലണമെങ്കിൽ. ഇൻട്രസ്റ്റിംഗ് ആണോ ഈ അധ്യാപിക എന്ന നിലയിൽ? ഏറെ ഇൻട്രസ്റ്റിംഗ്. പിള്ളേരെ എങ്ങനെ അടിക്കുന്നതോ പിച്ചുന്ന ഒരു അധ്യാപിക? അടിക്കാൻ പഴയ കാലത്ത് പറ്റുമായിരുന്നു, ഇപ്പം പിള്ളേരെ മാനസികമായോ ശാരീരികമായോ ഒന്നും പീഡിപ്പിക്കാൻ പറ്റത്തില്ല എന്നാ നിയമമാണ്. അതുകൊണ്ട് അടിയൊക്കെ നിർത്തി. മോന് ഫസ്റ്റ് റാങ്ക്, എംടെക്കിന് ഫസ്റ്റ് റാങ്ക് ആണല്ലോ. പിന്നെ പ്രത്യേകം എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ കൂടെ ഇരിക്കുക ഇപ്പം വലുതായി കഴിയുമ്പോൾ കുഞ്ഞിലെ ആണെങ്കിൽ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന ഒരു ശീലമായിരുന്നു. കുഞ്ഞിലെ അങ്ങനെ അവൻ്റെ കൂടെ ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ ഞാനൊരു മാത്സ് ടീച്ചർ ആയതുകൊണ്ട് കണക്കല്പം വല്ലപ്പോഴും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ, വേറൊന്നും പഠിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഹാർഡ് വർക്കിംഗ് ആയിരുന്നു? ഹാർഡ് വർക്കിംഗും അല്ല, ആവശ്യത്തിന് പഠിക്കുക, അവന് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതാണ് കൂടുതലും, അല്ല വീട്ടിൽ വന്ന് പഠിക്കുന്നതല്ല. നേരത്തെ തൊട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു? ക്ലാസ്സിൽ ഫസ്റ്റാ എല്ലായിടത്തും. എങ്ങനെയായി വീട്ടിൽ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ആത്മീയമായിട്ട് എങ്ങനെയായിരുന്നു? ഒരു ബേസ്മെന്റ് കൊടുത്തോണ്ടിരുന്നു. ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സന്ധ്യയാകുമ്പം അവർ മൂന്ന് പേരും തന്നെ ഇരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് കുട്ടികളുടെ പ്രാർത്ഥന എന്നാണ് അവർ പറയുന്നത്. അതൊരു സ്കൂൾ ലെവൽ മുഴുവനും ഉണ്ടായിരുന്നു. പിന്നെ അവർ തന്നെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കും. പിന്നെ കുടുംബ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും മുടങ്ങാതെ, ഇന്നുവരെയും മുടക്കിയിട്ടില്ല. അതിലവർ എല്ലാവരും ബൈബിളുമായിട്ട് വന്നിരിക്കും. എല്ലാവരും നമ്മളൊരു ഭാഗം എടുത്താൽ ഓരോ വാക്യം എല്ലാവരും വായിക്കും. അങ്ങനെ ചിട്ടയായിട്ടുള്ള മടിയൊന്നും കാണിച്ചിരുന്നില്ല. മടിയൊന്നുമില്ല, അവർക്ക് ഞങ്ങളെക്കാളും താല്പര്യമായിരുന്നു. മക്കളാകുമ്പത്തേക്കാണ് പ്രത്യേക കുഞ്ഞ്. അച്ഛനും ഞങ്ങൾ ഒന്നിച്ചിരുന്നുള്ള ആ പ്രാർത്ഥന വളരെ പ്രയോജനപ്പെട്ടു. ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഈ സമയത്ത് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും എടുത്തു പറയത്തക്ക? സന്തോഷകരമായ അനുഭവങ്ങൾ കുഞ്ഞുങ്ങളുടെ വിജയത്തിൽ, അവർ പോയിട്ടുള്ള രംഗങ്ങളിലൊക്കെ അവർ വിജയികളായി വരുമ്പോൾ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. പിന്നെ അവരുടെ ജീവിതത്തിൽ സത്യസന്ധത, അത് പല സന്ദർഭങ്ങളിലും വെളിവാക്കിയിട്ടുണ്ട്. അതുപോലെ നീതിബോധം, കോപ്പി അടിക്കാവുന്ന സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്ക് അതിന് അധ്യാപകർ പോലും പിന്തുണ നിന്നിട്ടും അത് ചെയ്യാതെ ഒറ്റയ്ക്ക് നിന്ന് വിജയിയായിട്ട് തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
മദ്യപിക്കുന്ന കൂട്ടുകാരുടെ നടുവിൽ ഒറ്റയ്ക്ക് മദ്യപിക്കാതെ ഇത്രയും വർഷം നിൽക്കാൻ സാധിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ സന്തോഷമാണ്. അപ്പോൾ അധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ അധാർമ്മികതയിലേക്ക് പോകാതെ ഇരുന്ന് ഇത്രയും കാലം ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും വളർത്താൻ അച്ഛനും എനിക്കും സാധിച്ചത് ദൈവകൃപ കൊണ്ട് മാത്രമാണ്. അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നു. റാങ്ക് കിട്ടിയതിനെല്ലാം അപ്പുറമായിട്ട് സ്വഭാവത്തിൽ ശ്രേഷ്ഠത കൈവരിക്കാൻ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് വളരെ ഒരു സുഹൃത്തിനെ പോലെ വീട്ടിൽ ഇടപെടാറുള്ളു. എന്നും മാതാപിതാക്കൾ കുറച്ചൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഏത് കാര്യവും വന്ന് തുറന്ന് പറയുന്ന ഒരു മനോഭാവമാണെങ്കിൽ അവർ തെറ്റിലകപ്പെടാതിരിക്കാൻ നമുക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാനായിട്ട് സാധിക്കും. അവരോട് സംസാരിക്കാതെ അല്പസമയം നിൽക്കും. ജീവിതത്തിലെ കർത്താവ് സ്പർശിച്ചതായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതായിട്ട് എന്തെങ്കിലും എടുത്തു പറയത്തക്ക അനുഭവങ്ങളുണ്ടോ ജീവിതത്തിൽ? ഇപ്പം ഷിബിൻ്റെ കാര്യത്തിൽ തന്നെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അതിൻ്റെ റിവ്യൂവിൻ്റെ തലേദിവസം വരെ അവന് റിസൾട്ടൊന്നും കിട്ടാതെ ഇരുന്നു. അന്ന് വളരെ വിഷമത്തോടുകൂടെ ഞങ്ങളെ വിളിച്ചു. വിളിച്ചപ്പോഴേ ഒരിക്കലും പിന്നെ ഫലം കിട്ടാതെ ഇരുന്ന് വിഷമിക്കേണ്ടതായിട്ട് വന്ന സന്ദർഭം അവനുണ്ടായിട്ടില്ല. അപ്പം ഞാനും അച്ഛനും കൂടെ ഏകദേശം അരമണിക്കൂർ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആമീം പറഞ്ഞപ്പോഴേ ഒരു ഫോൺ കോള്, അവന് റിവ്യൂ രണ്ടാഴ്ചത്തേക്ക് മാറ്റി വെച്ചു എന്ന്. അത് കേട്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ആ രണ്ടാഴ്ച കൊണ്ടാണ് അവന് ബാക്കി റിസൾട്ട് മുഴുവൻ കിട്ടിയത്. ആ തീസിസ് കംപ്ലീറ്റ് ചെയ്ത് അത് പോയി റിവ്യൂവിനെ അത് സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ദൈവം ആ രംഗത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ പ്രോജക്റ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, നീ പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി, നീ ഇനി പോരെ എന്ന് പോലും ഞാൻ പറഞ്ഞു. എന്നാൽ ദൈവം അവിടെ പ്രവർത്തിച്ചു. അതായത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇത് ഞാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അത് ഞങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ എണ്ണി എണ്ണി പറയാൻ ധാരാളമുണ്ട് സന്ദർഭങ്ങൾ. ഓരോ ദിവസവും ഇത് അനുഭവിക്കുന്നു. ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ. നമ്മുടെ ഓരോ നിമിഷത്തെയും ജീവിതം ദൈവമാണ് നിശ്ചയിക്കുന്നത്. നന്മയ്ക്കായിട്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കത്തുള്ളൂ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ ദോഷത്തിനായിട്ടൊന്നും ചെയ്യത്തില്ല. ഇത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതായ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുക. വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അമ്മയാണോ അതോ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണോ? ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് വളരെ ഒരു സുഹൃത്തിനെ പോലെ വീട്ടിൽ ഇടപെടാറുള്ളു. അതുകൊണ്ട് അവർ സ്കൂളിൽ പോയിട്ട് വന്ന് ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം എന്നോട് ഷെയർ ചെയ്യും. അത് പഠിത്തകാരിയാണേലും അധ്യാപകരുടെ ആണേലും മൂന്ന് മക്കളാണ്. മൂത്തത് മോള് അവളെ എം എസ് സി ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് IHRD കോളേജിൽ മാമലിക്കര പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ മോന് സെമിനാരിയിൽ കൽക്കട്ട ബിഷപ്സ് കോളേജ് പഠിക്കുന്നു. ഇവൻ ഇളയതാണ് ഷിബിന്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും ഓരോ ദിവസവും സ്കൂളിൽ പോയിട്ട് വന്ന് അവിടെ നടന്ന കാര്യങ്ങൾ ഒന്നും മറച്ച് വയ്ക്കാതെ എന്നോട് ഷെയർ ചെയ്യും. എത്ര തിരക്കാണേലും അല്പസമയം ഒരുമായിട്ട് സംസാരിക്കാൻ കണ്ടെത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് തെറ്റുകൾ അപ്പോഴപ്പോഴേ കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും സംശയങ്ങളൊക്കെ വരുന്നത് നമുക്ക് അപ്പോഴേ അത് നിവാരണം ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്നും മാതാപിതാക്കൾ കുറച്ചൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഏത് കാര്യവും വന്ന് തുറന്ന് പറയുന്ന ഒരു മനോഭാവമാണെങ്കിൽ അവർ തെറ്റിലകപ്പെടാതിരിക്കാൻ നമുക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാനായിട്ട് സാധിക്കും.
പിന്നെ ഇവർ എന്ന് വിദ്യാഭ്യാസം തുടങ്ങിയോ അന്ന് മുതൽ അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചിട്ട് അവരെ വിട്ടിട്ടുള്ളൂ. ഒറ്റ ദിവസം പോലും അതിന് മുടക്കം വരുത്തിയിട്ടില്ല. ഒറ്റ പരീക്ഷ പോലും അച്ഛൻ പ്രാർത്ഥിക്കാതെ അവരെഴുതിയിട്ടില്ല ഇന്ന് വരെ. അത് അകലെയാണെങ്കിൽ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും, ഇവിടെയാണെങ്കിൽ നേരിട്ട് പ്രാർത്ഥിച്ചു വിടും. അതിൻ്റെ അനുഗ്രഹങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചതെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. അഞ്ച് കുസൃതി ചോദ്യങ്ങൾ, അഞ്ച് ചോദ്യം ചോദിക്കും, അതിന് ആൻസർ നൽകുകയാണെങ്കിൽ നല്ല സമ്മാനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഒറ്റ വാക്കിലായിരിക്കണം ഉത്തരം പറയുക. അഞ്ച് ചോദ്യമേ ഉള്ളൂ, ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ചോദിക്കട്ടെ. അഞ്ച് ചോദ്യത്തിന് ഒരു ഓരോ അഞ്ച് ചോദ്യ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിന് ആ അഞ്ച് ചോദ്യങ്ങൾക്കും ഓരോന്നിനും ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കാമല്ലോ. ഇഷ്ടപ്പെട്ട പാട്ട്? ഇഷ്ടപ്പെട്ട പാട്ട് നിൻ സന്നിധി മതി. നിൻ സന്നിധി. മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരപലഹാരം? ചോക്ലേറ്റ്. അരിശം വന്നാൽ ആദ്യം എന്താ ചെയ്യുക? അരിശം വന്നാൽ സംസാരിക്കും ദേഷ്യപ്പെട്ട്. ഇനി നാലാമത്തെ ചോദ്യം ചോദിക്കാം. മകന് എഞ്ചിനീയറിങ്ങോ എഞ്ചിനീയറിങ്ങും മെഡിസിനും ഒരുപോലെ സീറ്റ് ലഭിച്ചു, ഒരു മാതാവ് എന്ന നിലയിൽ ഏതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക? മെഡിസിന്. മെഡിസിന്. അഞ്ചാമത്തെ ചോദ്യം ചോദിക്കുക. അപ്പം ജീവിതത്തിൽ എന്തെങ്കിലും വേദനിപ്പിച്ച അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയ വ്യക്തികളെ മുമ്പിൽ കാണുവാണെങ്കിൽ ആദ്യം അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അവരോട് സംസാരിക്കാതെ അല്പസമയം നിൽക്കും. നന്നായി റെസ്പോണ്ട് ചെയ്തു. നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിന് അസാധ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഈ അമ്മയുടെ അനുഭവങ്ങൾ, നല്ല ഉപദേശങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് തന്നെ കരുതട്ടെ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അമ്മയുമായി കാണും വരേക്കും നന്ദി.